യുടെ അഭിമാന താരം ഒളിമ്പിൻ പി ആർ ശ്രീജേഷിനെ അപമാനിച്ച് സംസ്ഥാന സർക്കാർ വിദ്യാഭ്യാസ കായിക മന്ത്രിമാർ തമ്മിലുള്ള പോരിനെ തുടർന്ന് ശ്രീജേഷിനുള്ള സർക്കാരിന്റെ സ്വീകരണം മാറ്റിവച്ചിരിക്കുന്നു ശ്രീജേഷ് തീരുമാനമറിഞ്ഞത് കുടുംബസമേതം തിരുവനന്തപുരത്ത് എത്തിയ ശേഷമാണ് സംഭവിച്ചത് രജനി തിങ്കളാഴ്ച വൈകിട്ട് ജിമ്മി ജോർജ് സ്റ്റേഡിയത്തിൽ സ്വീകരണം ചെയ്തിരുന്നത് ഉച്ചയ്ക്ക് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വാർത്താ സമ്മേളനം വിളിച്ച് വിവരങ്ങൾ പറയുകയും ചെയ്തു മുഖ്യമന്ത്രി ഉപകാരം സമർപ്പിക്കുന്ന വലിയൊരു ചടങ്ങ് സെൻട്രൽ സ്റ്റേഡിയത്തിൽ നിന്ന് ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന വലിയൊരു സ്വീകരണം ഘോഷയാത്രയോടുകൂടിയാണ് ശ്രീജേഷിനെ സ്വീകരിക്കാൻ തീരുമാനിച്ചത് പക്ഷേ ഇന്ന് കായിക വകുപ്പും ഇത്തരത്തിൽ മുഖ്യമന്ത്രിയെ പങ്കെടുപ്പിച്ചുകൊണ്ടൊരു പരിപാടിക്ക് ആസൂത്രണം ചെയ്തിരുന്നു പക്ഷേ മുഖ്യമന്ത്രിയുടെ തീയതി ലഭിച്ചിരുന്നില്ല അതിനിടെയാണ് ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് തിങ്കളാഴ്ചത്തെ ഈ പരിപാടി നിശ്ചയിച്ചത് അപ്പോൾ ഈ വിവരം അറിഞ്ഞുകൊടുന്ന് തന്നെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ പരിപാടിയെക്കുറിച്ച് പരാതിപ്പെട്ട് കായിക വകുപ്പ് മന്ത്രി മുഖ്യമന്ത്രിയെ സമീപിച്ചു അങ്ങനെയാണ് ഇപ്പോൾ പരിപാടി മാറ്റിവെക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അറിയിപ്പ് ലഭിച്ചത് അതിനെ തുടർന്ന് വിദ്യാഭ്യാസ വകുപ്പിന്റെ ഓഫീസിൽ നിന്ന് തിങ്കളാഴ്ച നിശ്ചയിച്ചിരുന്ന പരിപാടി മാറ്റിവെച്ചതായി അറിയിച്ചു അപ്പോഴേക്കും പി ആർ ശ്രീജേഷും കുടുംബവും തിരുവനന്തപുരത്ത് എത്തിയിരുന്നു വൈകിട്ട് അഞ്ചുമണിയോടുകൂടിയാണ് പി ആർ സിജേഷിനെ ഈ വിവരം അറിയിക്കുന്നത് ഈ പരിപാടി മാറ്റിവെച്ച വിവരം അറിയിക്കുന്നത് ആദരവിൻ്റെ പേരിൽ ക്ഷണിച്ചു വരുത്തി അനാദരവ് കാണിക്കുന്ന നിലയിലേക്കായി പോയി സംസ്ഥാനത്തെ രണ്ട് വകുപ്പുകൾ തമ്മിലുള്ള തർക്കം ഇപ്പോൾ എത്തിയിരിക്കുന്നത് രാജ്യത്തിൻ്റെ ഏറ്റവും അഭിമാനമായി മാറിയ ഒരു ഹോക്കി താരം അദ്ദേഹത്തിന് സംസ്ഥാന സർക്കാർ നൽകുന്ന സ്വീകരണത്തിൽ ആര് ക്രെഡിറ്റ് എടുക്കണം എന്നത് സംബന്ധിച്ച് കായിക വിദ്യാഭ്യാസ വകുപ്പുകൾ തമ്മിലുള്ള തർക്കമാണ് ഇപ്പോൾ ഈ നിലയിലെത്തിയിരിക്കുന്നത്